ബി ജെ പി സംസ്ഥാന നേതൃയോഗത്തിൽ നിന്ന് വിട്ടുനിന്ന് കൃഷ്ണദാസ് പക്ഷം. കോർ കമ്മിറ്റി യോഗം ചേരാതെ നേതൃയോഗം ചേരുന്നതിൽ പ്രതിഷേധിച്ചാണ് കൃഷ്ണദാസ് പക്ഷം വിട്ടുനിൽക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലെ വീഴ്ചകളിൽ നേതൃത്വത്തിനെതിരെ വിമർശനം ഉണ്ടാകുമെന്ന് ഭയന്നാണ് കോർ കമ്മിറ്റി ചേരാത്തതെന്ന് കൃഷ്ണദാസ് പക്ഷം. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ഷീജ ചേരുന്നുണ്ട്. ഷീജ, തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുന്നതിന് ശേഷം ഉണ്ടാകുന്ന വലിയ അടിയുടെ തുടക്കമായി ഈ മീറ്റിങ്ങിനെ, ഈ യോഗത്തെ കാണേണ്ടതുണ്ട്. പതിവിന് വിപരീതമായി കോർ കമ്മിറ്റി ചേരാതെ തന്നെ നേതൃയോഗം ചേർന്നിരിക്കുന്നു. കൃഷ്ണദാസ് പക്ഷം ഒരുങ്ങി തന്നെ വന്നിരിക്കുകയാണ്. ഒന്ന്, ഈ തരത്തിൽ ഇതിൽ പങ്കെടുക്കാതെ കൃത്യമായ നിലപാടുകൾ നേതൃത്വത്തിനെതിരെ ആഞ്ഞടിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് കൃഷ്ണദാസ് പക്ഷം. എന്താണ് കൂട്ടിച്ചേർക്കാൻ കഴിയുന്നത്? തീർച്ചയായും സിജു, ഈ ബി ജെ പിയുടെ ഒരു രീതി എന്ന് പറയുന്നത് സാധാരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ആ തെരഞ്ഞെടുപ്പിന് തൊട്ട് പിന്നാലെ കോർ കമ്മിറ്റി യോഗം ചേരുക എന്നുള്ളതായിരുന്നു. ഈ കോർ കമ്മിറ്റി യോഗത്തിൽ പരമാവധി എല്ലാവർക്കും പറയാനുള്ളത് പറഞ്ഞു തീർക്കാനുള്ള ഒരു അവസരം എന്നുള്ളതായിരുന്നു കോർ കമ്മിറ്റി യോഗത്തിൽ പ്രധാനമായും നൽകിയിരുന്നത്. പക്ഷേ ഇന്നിപ്പോൾ കോർ കമ്മിറ്റി യോഗം ചേരാതെയാണ് നേതൃയോഗം ചേരുന്നത്. ഈ നേതൃയോഗം ചേരുന്നതിലാണ് കടുത്ത അതൃപ്തി കൃഷ്ണദാസ് പക്ഷ നേതാക്കൾക്കുള്ളത്. ബി ജെ പിയുടെ സംസ്ഥാന നേതൃയോഗത്തിൽ അതുകൊണ്ട് തന്നെ പി കെ കൃഷ്ണദാസ് പക്ഷ നേതാക്കൾ വിട്ടുനിൽക്കുകയാണ്. പ്രധാനമായും പി കെ കൃഷ്ണദാസ്, എം ടി രമേശ്, എ എൻ രാധാകൃഷ്ണൻ എന്നിവരാണ് വിട്ടുനിൽക്കുന്നത്. ഇതിൽ എം ടി രമേശിനും പി കെ കൃഷ്ണദാസിനും അടക്കം കടുത്ത അതൃപ്തി പാർട്ടിയിലെ മറ്റു നേതാക്കൾക്കെതിരെ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ചും തങ്ങളെ മത്സരിച്ച സ്ഥലത്ത് എം ടി രമേശിനുള്ള കടുത്ത അതൃപ്തി, മത്സരിച്ച സ്ഥലത്ത് തോൽപ്പിക്കുന്നതിന് വേണ്ടി മറ്റു നേതാക്കൾ ഇടപെട്ടു എന്ന തരത്തിലുള്ള വിമർശനമടക്കം എം ടി രമേശ് ഉയർത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കോർ കമ്മിറ്റി യോഗത്തിൽ അക്കാര്യങ്ങളെല്ലാം തുറന്നു പറയാനിരുന്നതാണ്. പക്ഷേ ഈ കോർ കമ്മിറ്റി യോഗം ചേരാത്ത പശ്ചാത്തലത്തിലാണ് നേതൃയോഗത്തിൽ പങ്കെടുക്കാൻ എം ടി രമേശ് ഉൾപ്പെടെയുള്ളവർ എത്താതിരുന്നത്. തെരഞ്ഞെടുപ്പ് വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കാൻ സാധാരണഗതിയിൽ ആദ്യം കോർ കമ്മിറ്റി യോഗം ചേരണം എന്നുള്ളതാണ് അവരുടെ പതിവ് രീതി എന്ന് പറയുന്നത്. അത് ഉണ്ടാകാത്ത ഒരു സാഹചര്യത്തിലാണ് ഈ രീതിയിൽ ഉള്ള ഒരു വിട്ടുനിൽക്കൽ ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ഇത്തരത്തിൽ നേതാക്കൾ വിട്ടുനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ നേതൃയോഗത്തിന് ശേഷം കോർ കമ്മിറ്റി യോഗം ചേരാനുള്ള ഒരു ആലോചനയാണ് ഇപ്പോൾ ബി ജെ പിയിൽ നടക്കുന്നത്. ശരി, ഷീജയാണ് വിവരങ്ങൾ നൽകിയത്. ബി ജെ പി സംസ്ഥാന നേതൃയോഗം തിരുവനന്തപുരത്ത് ആരംഭിച്ചു. കോർ കമ്മിറ്റി ചേരാതെ നേതൃയോഗം ചേർന്നതിൽ കൃഷ്ണദാസ് പക്ഷം എതിർപ്പറിയിച്ചിട്ടുണ്ട്. കൃഷ്ണദാസ് പക്ഷ നേതാക്കൾ ആരും നേതൃയോഗത്തിൽ പങ്കെടുക്കുന്നില്ല. വിവരങ്ങളാണ് ഷീജ നൽകിയത്.